തീർച്ചയായിട്ടും എത്തിച്ചത്. അപ്പം കാര്യം ഇത്രയും നാളിങ്ങനെ വലിഞ്ഞു 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 വലിഞ്ഞ് കയറി 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 മുകളിൽ എത്തുന്ന അവസ്ഥ, എത്തുന്ന എത്താനും പറ്റുന്നില്ല, താഴോട്ട് വീഴുന്നില്ല എന്ന അവസ്ഥയിൽ കൈ വിട്ടു പോകും, പിടി വിട്ട് താഴോട്ട് വീണ് മരിച്ചു പോകും എന്നുള്ള അവസ്ഥയിൽ എത്തിയപ്പോൾ പെട്ടെന്ന് സ്പിരിറ്റ് ആണ് എന്നെ പൊക്കിയെടുത്ത് മുകളിൽ വെച്ചത്. അപ്പൊ തീർച്ചയായിട്ടും സ്പിരിറ്റ് തന്നെയാണ് എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അതുപോലെ തന്നെ സ്പിരിറ്റിനകത്തെ പോലെ തന്നെ വളരെ നല്ലൊരു വേഷമാണ് ഞാൻ വിശ്വസിനി ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും അതും എന്റെ മനസ്സിൽ വളരെയധികം തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. സ്പിരിറ്റിനകത്ത് ചെയ്തത് ഒരു ഒരു ഡ്രങ്കഡാണ്, ഇതിനകത്ത് വേറെ ഒരു ഒരു വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും പിന്നെ ഈ പറഞ്ഞ അമീനു എല്ലാ വേഷങ്ങളും ഞാൻ ചെറിയതാണെങ്കിലും നമുക്ക് ഇതുവരെ ചെയ്ത എല്ലാ വേഷങ്ങളും, പിന്നെ പണ്ട് ആദ്യം ചെയ്ത സിനിമകളും ഫസ്റ്റ് ഫിലിം ഞാൻ ചെയ്ത സർവകലാശാലയിലെ ക്യാരക്ടർ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നതാണ്. കാര്യം ആദ്യത്തെ അനുഭവം, പിന്നെ അത് കഴിഞ്ഞ് ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലെ പവിത്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതും എപ്പോഴും ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് വേഷങ്ങൾ, മഴവിൽ കൂടാരത്തിനകത്ത് സുബൈർ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇതൊക്കെ മനസ്സിൽ നിൽക്കുന്ന ക്യാരക്ടറാണ്. അതിനിടയിൽ ചെറിയ ചെറിയ കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്പമെങ്കിലും ശ്രദ്ധിച്ചതും പിന്നെ അടൂർ സാറിന്റെ, തീർച്ചയായിട്ടും അടൂർ സാറിന്റെ നാല് പെണ്ണുങ്ങളിനകത്ത് നാരായണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ശരിക്കും പറഞ്ഞാൽ ആ സിനിമയാണ് എനിക്ക് ബ്രേക്ക് എന്ന് പറയാം. കാര്യം ആ സിനിമ കണ്ടിട്ടാണ് എന്നെ ശരിക്കും രഞ്ജിയേട്ടൻ തിരക്കഥ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പോലും വിളിക്കുന്നത്. രഞ്ജി അതിനകത്തെ ക്യാരക്ടർ, തിരക്കഥയിലെ ക്യാരക്ടർ മൂർത്തി എന്ന് പറഞ്ഞ, അതും ഭയങ്കരമായിട്ട് മനസ്സിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് ചില ആൾക്കാർ എൻ്റെ അടുത്ത് സ്പിരിറ്റിനെ കാണുന്നത് നീ ആ സിനിമയിലാണ് നന്നായിരുന്നെന്ന് പറഞ്ഞ ആൾക്കാർ വരെയാണ്. അപ്പം ആ ക്യാരക്ടർ, അങ്ങനെ ഒരുപാട് ക്യാരക്ടർ നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് മനസ്സിൽ ഉള്ളതാണ്. അതിൽ ചില ക്യാരക്ടേഴ്സ് ചില കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ പോലെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ കണക്ക്, അടൂർ സാറിൻ്റെ നാരായണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇതൊക്കെ തിരക്കഥയിലെ മൂർത്തി, ഇതൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിൽ ഓർത്ത് നിൽക്കും എന്നുള്ളതാണ്. സാർ വേറെ ലാംഗ്വേജസോ ഇല്ലേ, ആക്ടിംഗ് അല്ലാതെ വേറെ ഫീൽഡ്? അല്ല, വേറെ ലാംഗ്വേജ് തമിഴിൽ ഞാൻ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്, ഹിന്ദിയിൽ ഞാൻ ഏഴ് സിനിമ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഫിലിം റിലീസായില്ല. പിന്നെ ആറെണ്ണം ചെയ്ത പ്രിയദർശന്റെയാണ് ആറെണ്ണം ചെയ്തത്. ഏറ്റവും നന്നായിട്ട് ഓടിയ ചിത്രം എന്ന് പറയുന്നത് ഹംഗാമയാണ്. അത് 175 ഡേയ്സ് ഓടിയതാണ്. അത് നമ്മുടെ മലയാളത്തിലെ പൂച്ചക്കൊരു മൂക്കുത്തിയുടെ. അപ്പൊ അതിനകത്ത് നല്ലൊരു വേഷം ചെയ്തു. അതിനകത്ത് മാത്രമല്ല, ഞാൻ പിന്നെ ഈ അനീതി പ്രാവിന്റെ ഹിന്ദി ചെയ്തപ്പോൾ അതിനകത്ത് വേഷം ചെയ്തു, പിന്നെ കിരീടത്തിന്റെ ഹിന്ദി ചെയ്തപ്പോൾ അതിനകത്ത് ചെയ്തു, അങ്ങനെ കുറെ ആറേഴ് സിനിമകൾ ചെയ്തു ഹിന്ദി, തമിഴും ചെയ്തു, രണ്ടെണ്ണം അത്രയേ ഉള്ളൂ. ഫ്യൂച്ചർ പ്രോജക്ട്സ് അതുപോലെ ഏതെങ്കിലും വേറെ ലാംഗ്വേജസിലുണ്ടോ? അല്ല, വേറെ ലാംഗ്വേജസ് ഈ നെറ്റിനകത്ത് എന്റെ പേരിൽ തമിഴ് പടം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തമിഴിലേക്ക് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ എന്നെ ചോദിക്കുന്നു, എനിക്ക് ഒരു പിടിയില്ല ഏതാണ്, എന്നെ ആരും വിളിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പേപ്പറിനകത്ത് ഒരു സിനിമയുടെ വേറെ ഏതോ ഒരു ഹീറോയിന്റെ ഇങ്ങനെ റൈറ്റ് അപ്പ് ഷീ ഗോസ് ടു തമിഴ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വായിച്ചു നോക്കുമ്പോൾ അതിനകത്തും എന്റെ പേര് എഴുതിക്കും. അപ്പൊ ഞാനല്ലാതെ വേറെ തന്ത് കാണുമായിരിക്കും, അതായിരിക്കും ചിലപ്പോൾ ഞാനല്ല. എന്തായാലും എനിക്കറിഞ്ഞു എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. സാർ ആക്ടിംഗ് അല്ലാതെ വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട്? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, വേണു നാഗവള്ളിയുടെ കൂടെ തന്നെ. അദ്ദേഹം തന്നെ, അദ്ദേഹമാണ് എന്നെ സിനിമയെ കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം തന്നെ, അദ്ദേഹത്തിന് രണ്ടു മൂന്ന് ഫിലിം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നന്ദു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ജോലി ഇതൂടെ ടെക്നിക്കൽ സൈഡിലൂടെ പഠിച്ചുകൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഓട്ടോമൊബൈലും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു, പിന്നെ വേറെ ഒന്ന് രണ്ട് ഡയറക്ടേഴ്സിലൂടെ വർക്ക് ചെയ്തു, പിന്നെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു, ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കഴിഞ്ഞ കൊല്ലം ഈ സ്പിരിറ്റിന് മുമ്പായിട്ട്, കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ കൊല്ലം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോയതാണ്. ദിലീപിൻ്റെ അടുത്ത് കഥ പറഞ്ഞു, ദിലീപ് ഓക്കെ പറഞ്ഞു, പ്രൊഡ്യൂസർ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു, എല്ലാം ഓക്കെ, അനൂപ് എനിക്ക് എഴുതിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ വേണ്ടാന്ന് വയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കുമാണ് അനൂപ് പറഞ്ഞത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ആ സമയത്ത് വരികയാണ്. അപ്പോൾ അനൂപ് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഈ കഥകൾ ഇങ്ങനെ പറയുമായിരുന്നു, ഓരോ സീൻ എഴുതുമ്പം ഒരു സീൻ ഞാൻ വായിച്ച് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞ് ഫോണിൽ കൂടെ പറയുന്നത്. അങ്ങനെ ഇത് പറഞ്ഞതിന് ശേഷം ഒരു ദിവസം അനൂപിൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണ ഈ സിനിമ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 വർഷത്തേക്ക് പിന്നെ ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടൂല എന്ന് പറഞ്ഞു. ഏകദേശം അതുപോലെയൊക്കെ തന്നെ സംഭവിച്ചു. പിന്നെ 10 വർഷം ആയില്ലെങ്കിലും ഇപ്പം പിന്നെ ദൈവാനുഗ്രഹിച്ച് നല്ല ബിസിയായിട്ട് അങ്ങനെ പോകുന്നു.